വെള്ളിയാഴ്ച ഒരു ഒഴിവ് ദിവസം സുഹൃത്തുക്കളോടൊത്ത് ഒരു യാത്ര പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അൽഹസയിലുള്ള തറൂത്ത് ഐലൻഡ് എന്ന ഒരു പ്രദേശത്തെ വളരെ പുരാതനമായ ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു കോട്ട സന്ദർശിക്കാനാണ് ഞങ്ങൾ ഇപ്രാവശ്യം തീരുമാനിച്ചത്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം അൽഹോബാറിൽ നിന്നും ഞങ്ങൾ ആദ്യം ഖത്തീഫിലേക്കും അവിടെ നിന്ന് തറൂത്ത് ഐലൻഡിലേക്കും ഞങ്ങൾ യാത്ര തുടർന്നു. ധാരാളം കല്ലുകൾ കളിമണ്ണിൽ കുഴച്ച് ചേർത്ത് അടുക്കി അടുക്കിയാണ് അതിവിശാലമായ ഈ കോട്ട 5000 വർഷങ്ങൾക്ക് മുൻപ് സൃഷ്ടിച്ചെടുത്തത്. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ അടർന്നു പോയിട്ടുണ്ടെങ്കിലും സൗദി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പൊളിഞ്ഞു പോയ പല ഭാഗങ്ങളും നന്നായി തേച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ കേടുപാടുകൾ ഒഴിവാക്കി സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു. സ്വദേശികളും വിദേശികളുമായ ധാരാളം ആളുകൾ തറൂത്ത് കാസിലിൻ്റെ ചരിത്രവും അതിൻ്റെ സൗന്ദര്യവുമെല്ലാം അന്വേഷിച്ചുകൊണ്ട് ഇവിടെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. 5000 വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന അതിമനോഹരവും അതിഗംഭീരവുമായ ഈ സൃഷ്ടിയുടെ കലാചാതുര്യം ഏവരെയും അത്ഭുതപ്പെടുത്തും. ആധുനിക കാലഘട്ടത്തിലും നമ്മൾ പണിയുന്ന കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയുമെല്ലാം ആർക്കിടെക്ചർ ഇത്തരം പുരാതന കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും സാമ്പിളുകളിൽ നിന്ന് പകർത്തിയെടുത്തതായിരുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ഓർമ്മകൾക്കുള്ളിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ജീവിതവും ഓർമ്മകളും അനുഭവങ്ങളുമെല്ലാം തികട്ടി വരും. ഈ കോട്ടയുടെ ചരിത്രവും അതിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് കോട്ടയ്ക്കുള്ളിലൂടെയും കോട്ടയുടെ പുറം ഭാഗത്തുകൂടെയും ഞങ്ങൾ അല്പനേരം ചുറ്റിക്കറങ്ങി. 5000 വർഷം മുമ്പുണ്ടായിരുന്ന ഫിയോനീഷ്യൻ സംസ്കാരത്തിൻ്റെ ഒരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുകളിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണാധിപന്മാർ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ കോട്ട പണിതത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മെസപ്പൊട്ടോമിയൻ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ദിൽമുൻ സംസ്കാരത്തിൻ്റെ ആളുകളായ ഭരണാധിപന്മാരാണ് ഈ കോട്ട പഴയകാല ക്ഷേത്രത്തിൻ്റെ മുകളിൽ പണിതുയർത്തിയത്. പൗരാണികതയുടെ ആ ഗാംഭീര്യവും ആ സൗന്ദര്യവുമെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും ഒരുപാട് കെട്ടിടങ്ങൾ ഈ കോട്ടയുടെ സമീപത്ത് നമുക്ക് കാണാൻ സാധിക്കും. കോട്ടയുടെ സമീപത്ത് ആധുനിക കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന പള്ളി ശ്രദ്ധിച്ചാൽ ആ കോട്ടയുടെ പൗരാണികതയ്ക്ക് യോജിക്കുന്ന വിധത്തിലുള്ള ഒരു ആർക്കിടെക്ചറും നിറവും സൗന്ദര്യവുമാണ് ആ പള്ളിക്ക് നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്ര കുതുകികളായ സഞ്ചാരികൾക്ക് ധാരാളം അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന ഓർമ്മകളുടെ ചില്ലുജാലകങ്ങൾ തുറഞ്ഞിടുന്ന ഒരു കോട്ട തന്നെയാണ്. ഈ കോട്ടക്കടുത്തുള്ള ആ പഴയകാല പള്ളിയുടെ ജനലുകളും വാതിലുകളും എല്ലാം ശ്രദ്ധിച്ചു നോക്കൂ. വളരെ മനോഹരമായ കൊത്തുപണികളും അറബിക് ആർക്കിടെക്ചറിൻ്റെ സൗന്ദര്യവുമെല്ലാം കുറഞ്ഞിട്ടിരിക്കുന്ന അതിമനോഹരമായ ശില്പചാതുര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ പള്ളിയുടെ പിറകുവശത്തുള്ള ഒരു ഇരിപ്പിടത്തിൽ കുറച്ച് വൃദ്ധരായ അറബി പൗരന്മാർ ചായയും കുടിച്ച് സ്വറയും പറഞ്ഞ് സായാഹ്നം ആസ്വദിക്കുന്ന കാഴ്ച മനോഹരമായിരുന്നു. സ്മാർട്ട് ഫോണിൻ്റെയും ഇൻ്റർനെറ്റ് വിർച്വൽ റിയാലിറ്റിയുടെയും ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന നമ്മളുടെ ഈ തലമുറയ്ക്ക് അപവാദമാണ് ഇത്തരം വയോധികരായ നല്ല മനസ്സിൻ്റെ ഉടമകളായ അറബി പൗരന്മാർ.
പൗരാണികതയുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം കെട്ടിടങ്ങളുടെ സമീപത്ത് നിന്നുകൊണ്ട് ഒരു ചായയും കുടിച്ച് സ്വറയും പറഞ്ഞിരിക്കാൻ എന്ത് രസമായിരിക്കും. താറൂത്ത് കാസിൽ സന്ദർശിച്ച ശേഷം പിന്നീട് ഞങ്ങൾ പോയത് അതിന് തൊട്ടടുത്തുള്ള മനോഹരമായ ഒരു ബീച്ചിലേക്കാണ്. അതിൻ്റെ മണൽപ്പരപ്പുകളിൽ ഉപ്പിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ട് നമ്മളൊരു വെള്ള നിറത്തിലുള്ള ബീച്ചായിട്ടാണ് അത് അനുഭവപ്പെടുക. സ്വദേശികളും വിദേശികളുമായ കുറേ ആളുകൾ ഈ ബീച്ചിൽ സായാഹ്നം ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരുന്നു. കുട്ടികൾക്ക് ഈ ബീച്ച് വളരെ കൗതുകമുളവാക്കുന്ന ഒരു ബീച്ചായിരുന്നു. അവർ ആ ഉപ്പുവെള്ളത്തിലൂടെ നടന്നും വെള്ളം കയ്യിലെടുത്തുമെല്ലാം അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം ആ വെളുത്ത ബീച്ചിൻ്റെ സായാഹ്ന സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അന്നത്തെ സാർത്ഥകമായ ദിവസത്തിൻ്റെ ഓർമ്മകളായി വിറക്കിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് അൽഖോബാറിലേക്ക് തന്നെ യാത്ര തിരിച്ചു.